ഡോക്ടറുടെ കുറിപ്പടി അനുസരിച്ച് എക്സൈസ് സംഘം വീട്ടിൽ മദ്യമെത്തിക്കുന്ന ആ ഒരു ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ വന്നതോടുകൂടി എക്സൈസ് സംഘം വീണ്ടും വ്യാജവാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ആർക്കും വീട്ടിൽ മദ്യം എത്തിക്കേണ്ടതില്ല എന്ന ഹൈക്കോടതിയുടെ തീരുമാനത്തിന് പുറകെയാണ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യാജവാട്ട് കണ്ടുപിടിക്കാനും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത്. തുടർന്ന് എക്സൈസ് സംഘം ഇപ്പോൾ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഡോക്ടറുടെ കുറിപ്പടി അനുസരിച്ച് വീടുകളിൽ മദ്യമെത്തിച്ച് നൽകാനുള്ള തീരുമാനം ഹൈക്കോടതി വിലക്കിയതോടെ ലിക്കർ പാസ് അനുവദിക്കുന്നത് എക്സൈസ് നിർത്തിവച്ചു. തൃശൂർ ജില്ലയിൽ ഇതുവരെ 8 പേർക്ക് അനുവദിച്ച ലിക്കർ പാസുകൾ അസാധുവായതായി ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സനു അറിയിച്ചു. പുതിയ പാസുകൾ നൽകില്ല. വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രങ്ങൾ പെരുകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വേട്ട കർക്കശമാക്കാനാണ് എക്സൈസ് നീക്കം. പാസുകൾ ഉപയോഗിച്ച് ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർ ഇന്നലെ മുതൽ വീടുകളിൽ മദ്യം എത്തിക്കും എന്നായിരുന്നു തീരുമാനം. ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയതോടെ മദ്യം എത്തിക്കേണ്ടെന്ന് ബെവ്കോ തീരുമാനിച്ചു. പാസുകൾ അസാധുവായതായി എക്സൈസ് വകുപ്പ് നിലപാടെടുത്തു. മദ്യം ലഭിക്കാത്തതിൻ്റെ അസ്വസ്ഥതകൾ പുറത്തെടുക്കുന്നവരെ ലഹരി വിമുക്തി കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കാനാണ് പുതിയ തീരുമാനം. ഇതിനായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വ്യാജമദ്യ നിർമ്മാണ വേട്ട ശക്തമാക്കാൻ എക്സൈസ് റേഞ്ചുകൾക്കും വകുപ്പ് തല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിൻ്റെ പരിശോധന ശക്തമായതോടെ ആമകളെ ഇട്ട് വാറ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു സംഘത്തെ ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 400 ലിറ്റർ വാഷാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. തൃശൂർ ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് അംഗങ്ങൾ നടത്തിയ റെയ്ഡിൽ 400 ലിറ്റർ വാഷ്, 50 കിലോ ശർക്കര, 2.5 ലിറ്റർ സ്പിരിറ്റ്, 3 ആമകൾ, വാറ്റ് ഉപകരണങ്ങൾ, പൈനാപ്പിൾ എസൻസ് എന്നിവ പിടിച്ചെടുത്തു. തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സനുവിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെന്മണിക്കര തലേണിത്തല സ്വദേശി ചിറമ്പറമ്പത്ത് മനോജിൻ്റെ വീട്ടിലാണ് പരിശോധന നടന്നത്. പരിശോധന നടക്കുമ്പോൾ ഇയാൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇയാൾക്കെതിരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം അടക്കമുള്ള കേസുകളുണ്ടെന്നും പാമ്പ്, തവള, ഉടുമ്പ്, പഴുതാര, തേരട്ട എന്നീ ജീവികളെ ഇട്ട് വാറ്റുന്ന പതിവുണ്ടെന്നും എക്സൈസ് സംഘം പറഞ്ഞു. ആമകളെ വരന്തപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കൈമാറി. മറ്റൊരു റെയ്ഡിൽ 200 ലിറ്റർ കോട പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കോടാലി സ്വദേശി ആലപ്പുഴക്കാരൻ ഷാനുവിൻ്റെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച വലിയ കുഴിയിൽ 200 ലിറ്റർ ഉൾക്കൊള്ളുന്ന പ്ലാസ്റ്റിക് ബാലിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കോട. കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് മറച്ച് മണ്ണിട്ട് മൂടി ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30 റേഞ്ച് ഇൻസ്പെക്ടർ എം ആർ മനോജിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ലോക്ക്ഡൗണിന് ശേഷം സർക്കാർ എല്ലാ ബാറുകളും എല്ലാ ബിവറേജ് ഔട്ട്ലെറ്റുകളും അടച്ചിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ മദ്യം ലഭിക്കാത്തൊരു സ്ഥിതിയുണ്ടായി. പിന്നെ സർക്കാർ നയം നിരത്തി, ആവശ്യമെങ്കിൽ ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മദ്യം എക്സൈസ് സംഘം വീട്ടിലെത്തിക്കും എന്നൊക്കെയായിരുന്നു അടുത്ത നിലപാട് മാറ്റം. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി അതിനെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ പിണറായി ഇപ്പോൾ ചെയ്ത കാര്യം ഇപ്പോഴും നടക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്, ഗുജറാത്താണ്. ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനമാണെങ്കിലും ഇപ്പോഴും മദ്യം അത്യന്താപേക്ഷിതമായ ആൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയും കൊണ്ടു ചെന്നാൽ മദ്യം കിട്ടും. അമിത മദ്യാസക്തി കാരണം ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിടുന്നവർക്ക് നിശ്ചിത അളവിൽ മദ്യത്തിന് സർക്കാർ ഡോക്ടർ കുറിപ്പ് നൽകുന്ന രീതി ഗുജറാത്തിൽ നിലവിലുണ്ട്. സമ്പൂർണ്ണ മദ്യ നിരോധനമുള്ള സംസ്ഥാനമാണിത്. ഇതിന് നിയമപ്രാബല്യവുമുണ്ട്. ദ ഗുജറാത്ത് പ്രൊഹിബിഷൻ ആക്ട് 1949 പ്രകാരമാണ് ഗുജറാത്തിൽ മദ്യം നിരോധിച്ചത്. എന്നാൽ ഈ നിയമത്തിൻ്റെ സെക്ഷൻ 22A പ്രകാരം ഒരു വ്യക്തിക്ക് ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം അസുഖം മാറാൻ മദ്യം ആവശ്യമാണെങ്കിൽ അത്രയും അളവിൽ മദ്യത്തിന് കുറിപ്പടി നൽകാം.